അപ്പൊ വീക്കെൻഡിലാണ് നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഗ്രോസറി ഷോപ്പിംഗ് ഞാൻ നിങ്ങളെയും കൂടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെൻട്ര എന്ന് പറഞ്ഞ ഒരു ഏഷ്യൻ സ്റ്റോറിലാണ്. നമ്മൾ നിൽക്കുന്നത് ടൊറന്റോന് കുറച്ച് നോർത്തിലോട്ടാണ് കേട്ടോ. അപ്പൊ ആ ഒരു സ്ഥലത്ത് വലിയ ഏഷ്യൻ സ്റ്റോർസ് ഒന്നും ഇല്ല. നമ്മൾ കുറച്ചും കൂടി ടൊറന്റോ അല്ലെങ്കിൽ സ്കാർബ്രോ, നോർത്ത് യോർക്ക് ആ ഏരിയയിലൊക്കെ പോവുകയാണെങ്കിൽ വലിയ വലിയ ഏഷ്യൻ സ്റ്റോർ ഉണ്ട്. പക്ഷേ ഞാൻ തപ്പി 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 ഫൈനലി നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ ഒരു കുഞ്ഞ് ഏഷ്യൻ സ്റ്റോറാണ് സെൻട്ര എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കിട്ടും. പിന്നെ ഫ്രോസൺ ആയിട്ട് ഫിഷും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഷോപ്പിങ്ങിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ അകത്ത് പോയിട്ട് ഓരോന്നിൻ്റെ വിലയും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതെ, ഇത് കണ്ടോ, ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഞാൻ എല്ലാത്തിൻ്റെയും വില പറയേണ്ട, എല്ലാം ഞാൻ ഡോളറിലായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 രൂപ വരും, ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നിങ്ങൾ കൺവേർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് സ്ട്രോബെറി, ചെറിയൊരു ബോക്സ് ആയിരുന്നു, അത് 5 ഡോളറാണ്. പിന്നെ അതിന് തന്നെ വൈറ്റ് സ്ട്രോബെറി ഉണ്ട്, പല വെറൈറ്റീസും വേറെ സൈസിലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ബ്ലൂബെറി, ബ്ലാക്ക് ബെറി, ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ചെറിയ ബ്ലൂബെറീസാണ്, അതിൻ്റെ ബോക്സിന് 7 ഡോളറോളം വരും. പിന്നെ ഇത് റാസ്ബെറീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, അത് ചെറിയൊരു ബോക്സിനാണ് ഇവിടെ വില ചെയ്തേക്കുന്നത്, 399-499 ഡോളർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതേ ഇപ്പം ഞാൻ കാണിക്കുന്ന റാസ്ബെറി ചെറിയ ബോക്സിലെ അത്. പിന്നെ ഫിഗ്സ് ഉണ്ട്, ഫിഗ്സിൻ്റെ അത്രയും ഒരു പാക്കറ്റിന് ഓൾമോസ്റ്റ് ഒരു 3 ഡോളർ. പിന്നെ ഇത് സ്പിനാച്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇലയൊക്കെ ക്ലീൻ ചെയ്ത് ഇലയൊക്കെ ഒരു ബോക്സിലായിട്ട് കിട്ടും. പിന്നെ ലെറ്റ്യസ് ഇവിടുത്തെ ആൾക്കാർക്ക് സാൻഡ്വിച്ചുകളിലൊക്കെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന, സാലഡിലൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ പല ടൈപ്പ് ഓഫ് ലെറ്റ്യസ് കിട്ടും. അപ്പോൾ നമ്മൾ അകത്ത് കയറിയപ്പോൾ വീണ്ടും ഒരു ഫ്രൂട്ടിൻ്റെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ പെയറും ഞാനൊരു പല വെറൈറ്റി ഓഫ് പെയർ കണ്ടിട്ടുണ്ട്. നമ്മളിനി വെജിറ്റബിളിൻ്റെ സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ വെജിറ്റബിൾ, ഇതൊക്കെ ഫുൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇത് വലിയ ഏഷ്യൻ സ്റ്റോർ അല്ല, പക്ഷെ എന്നാലും ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഇത് ഒരു പേർപ്പിൾ ക്യാബേജ് ആണ്. പൗണ്ടിനാണ് വില കേട്ടോ, ഒരു $1.30 വരും. അതേ $1.60 ആണ് മറ്റേ സാധാരണ ക്യാബേജിന്. പിന്നെ സിലറി ഇപ്പോൾ ഇതുപോലെ ബാഗ് ഒരു 2 പാക്കറ്റ് ഇതുപോലത്തെ വാങ്ങിക്കുകയാണെങ്കിലാണ് അറൌണ്ട് $5 എന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ പനനങ്ക് പോലെയില്ലേ, ഇത് പനനങ്ക് തന്നെ അല്ലേ. ഞാൻ ഇതും ഇന്നാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം ഞാൻ എല്ലാ സാധനങ്ങളും ക്യാപ്ചർ ചെയ്യുമ്പോഴാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള സാധനം പറഞ്ഞ് ഞാൻ ചെറുപടയിൽ നിന്ന് പോയി വാങ്ങിക്കണമല്ലേ. ഇത് കണ്ടോ, $8 per pound കേട്ടോ. അതായത് ഒരു കിലോന് ഓൾമോസ്റ്റ് ഒരു $16 വരും. പിന്നെ ഈ ഒരു ഫ്രൂട്ടും ഇതും എന്താണ് ഇനി പറയണേ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം ചെറിയായിരുന്നു, മറ്റേ ആ ഒരു ഷെല്ലുള്ളൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എനിവേ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറേ ടൈപ്പ് ഓഫ് ലെറ്റ്യൂസ് ഉണ്ടാവും. ലെറ്റ്യൂസ് ഒരു പാക്കറ്റ് എപ്പോഴും ഞാൻ വാങ്ങിച്ച് വെക്കാറുണ്ട്, നമുക്ക് സാൻഡ്വിച്ചിലും കാര്യത്തിലൊക്കെ ഇടാമല്ലോ. ഇത് സ്പ്രൗട്ട്, ബ്രോക്കോളിയുടെ സ്പ്രൗട്ട്സ് ആണ്, പല ടൈപ്പ് സ്പ്രൗട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ $3 ചെറിയ ചെറിയ പാക്കറ്റ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് സ്പ്രൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ഉള്ളി പോലത്തെ, ഇത് ചെറിയ ഉള്ളിയുടെ അത്ര സ്വാദില്ല കേട്ടോ, പക്ഷെ എന്നാലും നമ്മുടെ ഷാലറ്റ് എന്ന് പറയാം വേണമെങ്കിൽ. അപ്പോൾ അതൊക്കെ പീൽ ചെയ്തിട്ട് ബോക്സായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കിട്ടുന്ന വേറൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് മഷ്റൂംസ്, പിന്നെ ക്യാരറ്റ്സും ഇത് കണ്ടോ, പല വെറൈറ്റി ഓഫ് നല്ല കളർഫുൾ ആയിരിക്കില്ലേ നമ്മുടെ ഫുഡിലിട്ട് കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ക്യാരറ്റിനൊക്കെ യൂഷ്വലി ഇതേതുപോലത്തെ ക്യാരറ്റ് ഒരു $3, ഇപ്പോൾ നാടൻ ഒരു റെഡിഷ് ടോണുള്ള ക്യാരറ്റാണത്. അതല്ലാതെ നോർമൽ ക്യാരറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ് ഇത്, അതായത് പീൽ ചെയ്തിട്ടുള്ള ഗാർലിക്. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി തോല് പൊളിക്കേണ്ട ഒരു ജോലി കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും അത്രയും നമ്മൾ വാങ്ങിക്കുമ്പോൾ. അതിന് തന്നെ ചെറിയതും കിട്ടും, അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ മഷ്റൂം ആട്ടോ, പല ടൈപ്പ് ഓഫ് മഷ്റൂമിൻ്റെ സെഷനിലോട്ടെയാണ് നമ്മൾ നടന്ന് പോകുന്നത്. ഇതും ഒരു ടൈപ്പ് ഓഫ് മഷ്റൂം തന്നെയാണ്, എന്താണ്, ആരോ ഹെഡ്, സോറി ഇറ്റ്സ് നോട്ട് മഷ്റൂം, ഇറ്റ്സ് ആരോ ഹെഡ്. പിന്നെ ഇതെന്താ, ഇത് വിൻ്റർ ബാംബു ഷൂട്ട്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. കാര്യം ഈ ജാപ്പനീസ് അവർ അല്ലെങ്കിൽ ചൈനീസ് കുക്കിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന കുറേ റൂട്ടും, അതായത് കണ്ടോ ലോട്ടസ് റൂട്ട്, നമ്മുടെ ഒരു സീ ഫുഡ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് ഇത്, ഇത് കഴിക്കുന്നത്. നമ്മുടെ കരിമ്പ് കണ്ടോ, കരിമ്പൊക്കെ ഇങ്ങനെ പീസ് പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. $3 ഒരു പാക്കറ്റിന്, വിച്ച് ഇസ് ഗ്രേറ്റ് ആക്ച്വലി. അത്രയും പീസസിന് $3 ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി ഞാൻ ഇങ്ങനെയുള്ള ഒരു ബാഗ് ക്യാരറ്റോ എടുക്കുന്നത് ഒരു $2 ഉള്ളൂ, ഇത്രയും പാക്കിന് $2 ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റേറ്റിൽ അത് ഭയങ്കര ചീപ്പാണ്. എനിക്കിപ്പോൾ നാട്ടിലെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് പറയാനറിയില്ല,
$2 എന്ന് പറയുമ്പോൾ അറിയാലോ ഓൾമോസ്റ്റ് 120 rupees ആണ് ആ ബാഗ് ഓഫ് ക്യാരറ്റിന്. അപ്പം ചിലതൊക്കെ ഞാൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണത്. പിന്നെ ഇതേ ഫ്രൂട്ട്സിൻ്റെ സെഷൻ ഉണ്ട് ഇപ്പോഴത്തെ സൈഡിൽ തന്നെ. അതിൽ പേരക്ക, കിവി, പിന്നെ മാങ്ങ. മാങ്ങയ്ക്ക് ഇവിടെ ഭയങ്കര വിലയാണ് കേട്ടോ. അതായത് ഇതുപോലെ രണ്ട് മാങ്ങയ്ക്ക് $5 കൊടുക്കണം. പല ടൈപ്പ് മാങ്ങ, അത് മാങ്ങയുടെ സീസണിലായെങ്കിൽ പോലും നല്ല അത്യാവശ്യം നല്ല വിലയാണ്, $6 per pound എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ ഉള്ളത് അവക്കാഡോ. അവക്കാഡോ നമുക്ക് ബാഗായിട്ടും കിട്ടും, ഇതുപോലെ വലിയ അവക്കാഡോ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ടും കിട്ടും. പക്ഷേ ഇങ്ങനത്തെ വലിയ അവക്കാഡോ ആണെങ്കിൽ രണ്ടെണ്ണത്തിന് $7, അപ്പോൾ ഒരു $3.5 അടുത്ത് വരും ഒരെണ്ണത്തിന്. അപ്പം അതിൻ്റെ തന്നെ പച്ചയും കുറച്ച് പഴുത്ത വേർഷൻ പോലത്തെ അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് അവക്കാഡോ ആണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില എനിക്ക് അറിയില്ല, നാട്ടിലിപ്പോൾ എത്രത്തോളം ഇതൊക്കെ അവൈലബിൾ ആണ്, അതിന് എത്രയാണ് വില എന്ന് എനിക്ക് നാട്ടിലത്തെ അറിയില്ല. ബട്ട് ഇതാണ് ഇവിടെയുള്ള ഒരു റേഞ്ച്. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇവിടെ എന്തൊക്കെയാണ് കിട്ടുക നോക്കാം. ഇത് സുക്കീനി എന്ന് പറയുന്ന വെജിറ്റബിളിൽ അതാണ് കേട്ടോ. അതിൻ്റെ യെല്ലോ സുക്കീനിയും ഉണ്ട്, ഗ്രീൻ വേർഷനും ഉണ്ട്. ഇത് നമുക്ക് ഈ ഓലൻ ഉണ്ടാക്കാം, ഞാൻ യൂഷ്വലി സാമ്പാറിൽ ഓലനിലൊക്കെയാണ് ഇടുന്നത്. ഇതൊരു ഇന്ത്യൻ വേർഷൻ ഓഫ് ബിറ്റർ കാർഡ് കയ്പ്പൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചൈനീസ് വേർഷൻ ഓഫ് കയ്പ്പൊക്കെയാണോ ഇത്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റാണ്, കയ്പ്പൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. നെക്സ്റ്റ് ഐറ്റം നമ്മുടെ ചൈനീസ് ഒക്രയാണ്. ഇതിനെ കണ്ണൂരൊക്കെ പൊട്ടിക്കുക എന്നാണ് പറയുന്നത്, എല്ലാവരും എങ്ങനെയാണോ പറയണത്. അത് ഒരു $3 per pound, ഇതൊന്നും വലിയ കുഴപ്പമില്ല, റീസണബിൾ ആയിട്ടുള്ള റേറ്റാന്ന് പറയാം കേട്ടോ. ഇതൊന്നും നമുക്ക് സാധാരണ ഒരു നോർമൽ ഇവിടുത്തെ ഒരു നോഫ്രിലോ വാൾമാർട്ടിലോ പോയാൽ കിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇതേ പിന്നെ ഇവിടെ കുമ്പളങ്ങ ഇങ്ങനെ മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മത്തങ്ങ ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. മത്തനൊക്കെ അത്യാവശ്യം നല്ല ചീപ്പാണ് ഇവിടെ. പിന്നെ ബെൽ പെപ്പേഴ്സൊക്കെ എല്ലാ കടയിലും എല്ലാ ടൈപ്പ് കളറിലും അവൈലബിൾ ആണ്, അനുസരിച്ച് വിലയുണ്ടാവും. പിന്നെ തക്കാളിയൊക്കെ സീസൺ അനുസരിച്ചാണ് കേട്ടോ, നല്ല സീസണൊക്കെ ആണെങ്കിൽ, ഒരുപാട് തക്കാളിയുള്ള സമയമാണെങ്കിൽ, അത് സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ ഒരു 99 cents അങ്ങനെയൊക്കെ കിട്ടും. വിൻ്ററിൽ പൊതുവേ അത്ര ചീപ്പല്ല, എന്നാലും ഇപ്പോൾ കാണാമല്ലോ ബോർഡിൽ കാണില്ലേ 1.2928 ആ ഒരു റേഞ്ചിലാണ് പെർ പൗണ്ടിനുള്ള വില കേട്ടോ. കുഞ്ഞ് വാട്ടർ മെലൺ, വത്തക്ക, വത്തക്ക എന്നാണോ നിങ്ങൾ പറയുക, തണ്ണിമത്തൻ അല്ലേ, അങ്ങനെ. പിന്നെ പഴം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ആപ്പിൾസും പെയർസും പല വെറൈറ്റി ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ പല വെറൈറ്റീസ് ഓഫ്. അതുപോലെ തന്നെ ഓറഞ്ച് ആണെങ്കിലും ഇവർ പല പേര് വിളിക്കുന്നു, ഞാൻ എല്ലാത്തിനും ഓറഞ്ച് എന്ന് വിളിക്കും, ഇവർ എന്തൊക്കെ പേരിലാണ് വിളിക്കണമെന്നറിയോ. ഇവരെന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ പേരിങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷേ എനിക്കെല്ലാം ഓറഞ്ചാണ്. അപ്പോൾ ഇതാണ് നമുക്ക് നാട്ടിൽ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു നാടൻ ഓറഞ്ച്. പക്ഷേ ഇതിൻ്റെ പേര് ഇവിടെ എന്താണ് എഴുതിയേക്കണത് ഞാൻ നോക്കട്ടെ, അത് ക്ലെമൻറ്റൈൻ എന്നാണ്, ക്ലെമൻറ്റൈൻ എന്നാണോ പ്രൊനൗൺസ് ചെയ്യാമെന്നറിയില്ല അങ്ങനെ. പിന്നെ അതിൻ്റെ സൈഡിൽ വേറെ, ഇതും നമുക്ക് ഓറഞ്ച് ആയിട്ടല്ലേ തോന്നുന്നത്, ഇത് ടാൻജറൈൻ. ഓക്കെ, ടേസ്റ്റ് എല്ലാം ഓറഞ്ചിൻ്റെ തന്നെയാണ്, പക്ഷേ പല പേരിൽ ഇവർ വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതും നേരത്തെ കണ്ടപോലത്തെ ക്ലെമൻറ്റൈൻ യാ ആ സാധനമാണ്. പിന്നെ ഇതേതാ നമുക്ക് ഇലയോടുകൂടി നല്ല ഗാർഡൻ പറിച്ചു കൊണ്ടുന്ന പോലത്തെ വേർഷൻ ഉണ്ട്. ഇതിനൊക്കെ $4 കേട്ടോ ഒരു പൗണ്ടിന്. ഒരു പൗണ്ടിന് $4 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് kg എന്ന് പറയുന്നത് 250 rupees, ആ ഒരു റേഞ്ച്, 250-300 rupees അടുത്ത് വരും കേട്ടോ. പിന്നെ ഈ സ്പൈസ് മാംഗോ പറയുന്ന ഈ മാംഗോ നല്ല, നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കറിയിലൊക്കെ 799, ഞാൻ പറഞ്ഞില്ലേ മാംഗോന് പൊതുവെ ഭയങ്കര വിലയാണ്, $8 വരും ഒരു പൗണ്ടിന്. എല്ലാം പൗണ്ടിലാണ് കേട്ടോ ഇവിടെ വില ചെയ്തണേ. പിന്നെ നമ്മൾ കണ്ടത് പാഷൻ ഫ്രൂട്ട് ആയിരുന്നു, ഇളനീര് തന്നെ രണ്ടെണ്ണം. ഇതെനിക്കൊന്നും ഇതൊക്കെ മെക്സിക്കോന്ന് വരുന്നതാണ് കേട്ടോ, നാട്ടിൽ നിന്നൊന്നും വരുന്നതല്ല. അപ്പോൾ നിങ്ങൾ വില കണ്ടല്ലോ, ഒരു ഇളനീരിന് $5 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ $5 എന്ന് പറഞ്ഞാൽ അറിയാലോ, 6x 40 ഇട്ടിട്ട് ഒരു 400 രൂപ പിടിച്ചോ. അപ്പം ഞാൻ ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ, ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഏകദേശം ഞാൻ എത്രത്തോളം എക്സ്പെൻസ് ഒരു ഗ്രോസറിക്ക് കരുതണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ നമുക്കൊന്നും സത്യം പറഞ്ഞാൽ വാങ്ങിക്കാൻ തോന്നില്ല. പക്ഷേ നമുക്ക് ഇവിടെ കിട്ടുന്ന സാലറി അല്ലല്ലോ അവിടെ കിട്ടുന്നത്, അപ്പോൾ നമുക്കങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇവർ തിന്നുമെന്ന് എനിക്കറിയില്ല, ഇത് എങ്ങനെ തിന്നൊന്നും എനിക്കറിയില്ല. ഇത് നമ്മൾ നാട്ടിലിങ്ങനെ ചെടിയായിട്ട് ഇങ്ങനെ ചട്ടിയിലൊക്കെ വളർത്തുന്ന സാധനമല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ ചില്ലി, അതുപോലെ ഗാർലിക്, അതൊക്കെ പീൽ ചെയ്തതൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പാക്കറ്റിലും നമുക്ക് കിട്ടും. ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വഴുതനങ്ങ ഉണ്ടാവും. പിന്നെ വെളുത്തുള്ളി ഇതേ പീൽഡ് അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് മേടിക്കണേ അങ്ങനെ മേടിക്കാം. ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഷാലറ്റ്സാണ്. നമ്മുടെ ചെറുള്ളി, നാട്ടിലത്തെ ചെറുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഇല്ല, എന്നാലും വലിയ ഉള്ളി വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും മീനിനൊക്കെ ചിലപ്പോൾ ഈ ഉള്ളി ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പല ടൈപ്പ് ഓഫ് പംകിൻ, സ്ക്വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ കിഴങ്ങ് ഐറ്റംസ് ഉണ്ട്, സ്വീറ്റ് പൊട്ടേറ്റോസ്, പിന്നെ ചേന, ചേമ്പ് ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ഉണ്ട്.
പിന്നെന്താ, പിന്നെ ഇതേ നമ്മൾ തേങ്ങയുണ്ട്. ഞാൻ ഇങ്ങനെ തേങ്ങ വാങ്ങിക്കാറുണ്ടായിരുന്നു അമ്മ അച്ഛനൊക്കെ ഉള്ള സമയത്ത്. അപ്പം ഇങ്ങനെ അമ്മ അച്ഛൻ ഇങ്ങനെ ഉടച്ച് തരുമൊക്കെ ചെയ്യാറുണ്ട്. ഇത് നമുക്ക് ഉടച്ച് ചിരകാനുള്ള ഒരു സംഭവങ്ങളൊന്നും സെറ്റിങ്സ് ഒന്നും ഇവിടെ ഇല്ല. അപ്പം ഞാൻ അതുകൊണ്ട് എന്താ പറയുക, ക്രഷ്ഡായിട്ട് തേങ്ങ നമുക്ക് കിട്ടും, അതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇത് ഈ മെക്സിക്കോ എന്നൊക്കെ വരുമ്പോഴേ ചിലപ്പോഴൊക്കെ എനിക്ക് തേങ്ങ അങ്ങനെ നോക്കി വാങ്ങിക്കാൻ അറിയില്ല. അപ്പം അത് മിക്കവാറും തുറന്നു നോക്കുമ്പോൾ മിക്കവാറും കേടൊക്കെയാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ തേങ്ങ അങ്ങനെ ഇങ്ങനെ ഹോളായിട്ട് വാങ്ങിക്കേണ്ടതും നിർത്തി. പിന്നെ ഇതേ കപ്പയുണ്ട്. ഇത് പൊതുവേ ചൈനീസ് കുക്കിങ്ങിലൊക്കെ നിങ്ങൾ കാണുന്ന ബോങ് ചോയ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അതൊക്കെയാണ്. അതിനൊക്കെ അത്യാവശ്യം എത്ര വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ടോന്നുള്ളത്. ബോങ് ചോയിൽ തന്നെ വലിയത് വേറെയുണ്ട്, ചെറുത് വേറെയുണ്ട്. ഈ ഇലക്കറി ഇലയൊക്കെ ഒരുപാട് പേര് കഴിക്കുമല്ലോ. പിന്നെ നിങ്ങൾ ഞെട്ടാൻ പോണത് ഈ ഹെർബ്സിൻ്റെ വില കാണുമ്പോഴാണ്. നമുക്ക് ഇത്രയും പുതിന ഇലക്ക് ഒരു $3 അത്ര വരും കേട്ടോ. അതേപോലെ തന്നെ കറിവേപ്പില, നമുക്കിതേ പച്ചക്കറി വാങ്ങിച്ചാട്ട ഒരു പിടി ഈ കറിവേപ്പിലും കിട്ടിയെന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. ഇതിപ്പോൾ $2 നമ്മളൊരു ബോക്സിന് കൊടുക്കണം, $2 or $3. ഐ തിങ്ക് $2.99. യാറ്റ്സ് $3. അതുപോലെ തന്നെ മുരിങ്ങ ഇലയും, $3 കൊടുത്താൽ മുരിങ്ങ ഇല ഇങ്ങനെ ചെറിയൊരു പാക്കറ്റിൽ കിട്ടും. അതെനിക്കൊന്ന് നാരങ്ങയുടെ ഇലയാണ്. ഇതൊക്കെ നമ്മൾ പറമ്പിലൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന സാധനത്തിന് നമ്മളിപ്പോൾ $3, $4. ഇത് കണ്ടിട്ട് എനിക്ക് വെത്തിലയായിട്ടാണ് തോന്നിയത്. പക്ഷേ എന്താണെന്ന് എനിക്ക് ആ പേര് കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. ഞാൻ വെറുതെ ചുമ്മാ നിർത്തു നോക്കിയതാണ്. ബാക്കി എല്ലാ ഹെർബ്സും ഉണ്ട് ഇവിടെ, പാഴ്സ്ലി, മറ്റ് എന്താണ് ഡിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹെർബ്സ് ഇല്ലേ. പിന്നെ കൊറിയാണ്ടറും സിലാൻഡ്രോ ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കൊറിയാണ്ടറിന് രണ്ട് ബഞ്ച് എടുക്കുവാണെങ്കിൽ ഒരു $250, വിച്ച് ഇസ് ഡീസൻറ്റ്, കുഴപ്പമില്ല. ഇതും നമുക്ക് പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഇച്ചിരി ഒന്ന് ബാഗിലിട്ട് തരാൻ പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു $2 കൊടുത്ത് തന്നെ മേടിക്കണം. അപ്പം അങ്ങനെ. പിന്നെ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബനാന. ഇതും നമ്മൾ നാടൻ കൂമ്പിൻ്റെ ആ ഒരു കൂമ്പ് എന്നല്ലേ പറയുക, വാഴക്കൂമ്പ്. ആ വാഴക്കൂമ്പ് നാടൻ, അതിൻ്റെ അത്ര ഒരു സുഖമില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. തക്കാളി തന്നെ ഉണ്ടോ, പല ടൈപ്പ് ഓഫ് തക്കാളി ഉണ്ട്. കുഞ്ഞ് തക്കാളി നമ്മൾ സാലഡിലൊക്കെ ഇടുന്ന സാലഡ് തക്കാളി എന്ന് പറയും. ചെറി ടൊമാറ്റോ അതുണ്ട്. പിന്നെ ഇത് യെല്ലോ കളറിലെ ടൊമാറ്റോസ് വേറെ ഉണ്ട്. ഇതൊന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. അതിൻ്റെ കളറും ഗ്ലാമറും കണ്ടിട്ട് വെറുതെ ഒന്ന് എടുത്ത് പൊക്കി നോക്കണതാണ്. അപ്പോൾ ആ വില, അതിന് സാധാരണ ടൊമാറ്റോനേക്കാളും വില കൂടുതലായിരിക്കും. പിന്നെ ഇത് ചെറി ടൊമാറ്റോ ഇതുപോലത്തെ ഒരു ബോക്സായിട്ട് കിട്ടും. അത് നമുക്ക് സാലഡിലൊക്കെ ഇടാം. ഇച്ചിരി ഒരു മധുരമൊക്കെ ഉണ്ടാവും. അത് രണ്ട് ബോക്സിന് $3 അങ്ങനെ എന്തൊക്കെയേ ഉള്ളൂ. പിന്നെ എന്താണ്, വലിയ തണ്ണിമത്തൻ, നേരത്തെ ഒരു കുഞ്ഞു തണ്ണിമത്തൻ കണ്ടില്ലേ, ഇതൊരു വലിയ. അതെ, തണ്ണിമത്തനൊക്കെ ഒരു $9-10 ആയിരിക്കും കേട്ടോ. ഇത് ഞാൻ വീണ്ടും മാങ്ങ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പക്ഷെ ഞാൻ ഇപ്പം വാങ്ങിക്കാറില്ല കുറേ ആയിട്ട്. ഭയങ്കര വിലയാണ് ഒരു ബോക്സിന്, $11-12 അങ്ങനെയൊക്കെയാണ്. കുറേ ആപ്പിളിൻ്റെ ഇടയിലൂടെ നമുക്ക് നടന്നു പോവാം. ഞാൻ പെട്ടെന്ന് ഓരോന്ന് ഇങ്ങനെ കാണിക്കാൻ കേട്ടോ. ആപ്പിളൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പാണ്. നമ്മൾ പറയില്ലേ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ആപ്പിൾ ട്രീ ഉണ്ടാവും. അപ്പം ഭയങ്കര ചീപ്പാണ്. പൗണ്ടിന് ഒരു $1 താഴെയൊക്കെ ആയിരിക്കും മിക്കവാറും ആപ്പിളിൻ്റെ വില. 6 മാങ്ങയുണ്ട്, $10 അങ്ങനെ. അപ്പം ഞാനിങ്ങനെ വാങ്ങിക്കേണ്ടത് ചില സമയത്ത് നമ്മൾ വാങ്ങിച്ചാലും വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഈ പച്ച പഴുക്കാത്ത എന്താ പറയുക വാടിപ്പഴുത്ത പോലെയൊക്കെ ഫീൽ വന്നു. അപ്പോൾ $10 കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിക്കാനുള്ള ഭയങ്കര സങ്കടമാണ്. കോസ്കോ എന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എനിക്ക് ധൈര്യത്തിൽ മേടിക്കാം, ഇത് നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ ഈ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ നമ്മൾ മേടിക്കുന്നത് ഇങ്ങനെ ചാക്ക് പോലെയാണ് മേടിക്കുന്നത് കേട്ടോ. ഒരു ഫുൾ ബാഗായിട്ട്, അതങ്ങനെ ചീത്തയൊന്നും ആവില്ല അധികം. വലിയ ഉള്ളിയുണ്ടാവും, ചെറിയ ഉള്ളിയുണ്ടാവും, അതിൽ യെല്ലോ ഉള്ളിയുണ്ട്, വെള്ള ഉള്ളിയുണ്ട്, ചുമന്നയല്ല എന്താ പറയുക ഓറഞ്ച് പർപ്പിൾ കളറിൽ ഉള്ളിയുണ്ട്. അപ്പോൾ ഈ ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും. സാധാരണ യെല്ലോ ഇപ്പം ഞാൻ എടുക്കുന്ന വേർഷനില്ല, അത് കമ്പാരിറ്റീവ്ലി ഒരു $1 മറ്റതിനേക്കാളും $1-2 കുറവുണ്ടാവും. പക്ഷെ ഇത് കുറച്ചൊരു സ്വീറ്റ്നെസ് ഉള്ള ഒരു ഉള്ളിയാണ്. പിന്നെ റെഡ് കളറിലതാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഇതേ നമുക്ക് ഹോൾ ചക്ക ഉണ്ട് അവിടെ. ചക്ക പച്ചയും കിട്ടും, പഴുത്തതും കിട്ടും. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കൂടി കാണിക്കാണ്. നമുക്ക് ഫിഷൊക്കെ കാണണ്ടേ, ഫിഷിൻ്റെ സെക്ഷനിലോട്ട് പോവാം. ആദ്യം ഈ പച്ചക്കറിയുടെ സെക്ഷൻ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് പോവാച്ചിട്ടാണ്. ചെറിയ ലൈം കിട്ടും, അതുപോലെ തന്നെ അപ്പുറത്ത് വലിയ ലെമൺ ആണെങ്കിൽ അങ്ങനെയുണ്ട്. രണ്ട് ലൈമിന് $1, അതാണ് 50 cents ഒരെണ്ണത്തിന്. പിന്നെ ഇവിടെ കുറച്ച് നട്ട്സൊക്കെ അവൈലബിൾ ആണ്. നട്ട്സൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടെ. പിന്നെ കോളിഫ്ലവർ നമ്മളെ നാടൻ സാധാരണ കിട്ടുന്ന കോളിഫ്ലവറും വേറൊരു ചൈനീസ് വേർഷൻ ഓഫ് കോളിഫ്ലവർ എപ്പോഴും കാണാം. പിന്നെ അസ്പ്രാഗസൊക്കെ നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോഴോ ഫിഷ് ഗ്രിൽ ചിക്കൻ ഗ്രില്ലിൻ്റെ കൂടെ ഇടാം. അല്ലെങ്കിൽ വെറുതെ ഞാനിങ്ങനെ ചെറുതായിട്ട് ബീൻസൊക്കെ തോരൻ വെക്കാനുള്ള തോരൻ വെക്കാറുണ്ട്. പിന്നെ ബ്രൊക്കോളി ആകുമ്പോൾ പിന്നെ എല്ലാത്തിലും ഇടാമല്ലോ. പാസ്തയിലിടാം, ഫ്രൈഡ് റൈസിലിടാം. ബ്രൊക്കോളി വെറുതെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ബ്രൊക്കോളി മുട്ടയൊക്കെ ചേർത്തിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കും. ഇടക്ക് ബ്രൊക്കോളി തോരൻ ഉണ്ടാക്കും തേങ്ങയൊക്കെ ഇട്ടിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ നാടൻ റെസിപ്പി എങ്ങനെയൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാമെന്ന് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണെന്ന് ഇത് വാങ്ങിക്കുന്നത് കേട്ടോ. കറി വെക്കാനുള്ള ഇലകളൊക്കെ ഭയങ്കര ഫ്രഷായിട്ട് കിട്ടും. അതാണ് നമ്മളിവിടെ വരാനുള്ള വലിയൊരു കാര്യം. ആൻഡ് കുറേ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ. അപ്പോൾ സ്പിനച്ച് തന്നെ 2-3 ടൈപ്പ്
ടൈപ്പ് ഓഫ് സ്പിനാച്ച് ഉണ്ട് നിങ്ങൾക്ക് കാണാം അവിടെ തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ വില കാണില്ലേ ബോർഡിൽ കാണാം, $245. അത് ബഞ്ചിനാണ് കേട്ടോ, ഒരു ബഞ്ചിന് ഇത്ര എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് മേടിക്കുകയാണ് $5 കൊടുക്കാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ, സ്പ്രിംഗ് ഓണിയനും നമുക്ക് ഫ്രൈഡ് റൈസിലൊക്കെ ഇടാൻ ഉപകാരമാവുമല്ലോ, സൂപ്പിലിടാം. അപ്പോൾ ഒരു ഒരു ബഞ്ച് ഇങ്ങനെ ബഞ്ച് ബഞ്ചായിട്ട്, ചിലതൊക്കെ ഇങ്ങനെ ബഞ്ചായിട്ടാണ് വില കൊടുക്കുന്നത്, ചിലതൊക്കെ പൗണ്ടിനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. അത്രയൊക്കെയാണ് നമ്മുടെ വെജിറ്റബിൾ സെഷനിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് കുറച്ച് മീറ്റ് സെഷൻ, അങ്ങനെ ഇത് വെച്ചാൽ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. മറ്റേ നമുക്ക് ദാൽ ഐറ്റംസ് അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക്, ഇതുപോലെ ക്യാൻഡായിട്ട് മിൽക്ക് കിട്ടും. $1 ഒരു ബോട്ടിലായിരിക്കും. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഇതും മാഗിയുടെ പൗഡറും ഞാൻ വാങ്ങിച്ചു വെക്കും. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഒരു നമ്മുടെ ശരിക്കൊരു തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കറിയിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. പിന്നെ മീറ്റിൻ്റെ സെഷൻ, റെഡ് മീറ്റിൻ്റെ സെഷനിലോട്ട് ഞാൻ അങ്ങനെ പോകണില്ല കേട്ടോ, ബിക്കോസ് ഞാൻ ഇന്ന് റെഡ് ഇവിടുന്ന് അങ്ങനെ ഒന്നും വാങ്ങിക്കാറില്ല ഏഷ്യൻ സ്റ്റോറിൽ നിന്ന്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചിക്കനും മീറ്റും ഞാൻ ഇവിടുന്ന് വാങ്ങിക്കാറില്ല, ഫിഷ് മാത്രമേ വാങ്ങിക്കൂ. ഇത് നമ്മുടെ കക്കയാണ്, 300-400 grams ഉള്ളൂ ആ ഒരു ബോക്സിൽ. പിന്നെ ഇതെന്താണ്, കല്ലുമ്മക്കാണ്. കല്ലുമ്മക്കായ്ക്ക് എനിക്ക് തോന്നുന്നു ഈ പാക്കറ്റിൻ്റെ വില അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു $5 ആയിരിക്കും. യൂഷ്വലി ഇത്രയും ഒരു കല്ലുമ്മക്കായ്ക്ക് അറൗണ്ട് $5. പിന്നെ ഷ്രിംപ്, ഷ്രിംപും പല വെറൈറ്റി ഓഫ് ഷ്രിംപ് കാണാം. നിങ്ങൾക്ക് വലിയത് കാണാം, ചെറുത് കാണാം, റെഡ് കളറിലുണ്ടാവും, വൈറ്റ് കളറിലുണ്ടാവും, കണ്ടോ. ഇതൊക്കെ പല ടൈപ്പ് ഓഫ് ഷ്രിംപാണ്. പിന്നെ ഒരു സെഷനിൽ ഉണക്കമീനൊക്കെ ഉണ്ട്. ഇത് അയലയൊക്കെ ഉണക്കിയത്, ഉണക്കമീനും അതിഗംഭീരമായ വിലയായിരിക്കും, $10-20 ഉണ്ടാവും ഒരു ഒരു ആ സൈഡിൽ കണ്ട ഒരു ബോക്സിന്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മീൻ, ഫ്രഷ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ചിലപ്പോൾ അവർ ഫ്രീസ് ചെയ്തതൊക്കെ എടുത്തിട്ട് ഇവിടെ ഐസിൻ്റെ പുറത്തിട്ടിട്ട് കാണാം. പക്ഷെ അതല്ലാത്ത ഇതുപോലെ ഫ്രഷത്തിൽ ആപ്പിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിലൂടെ പോകുന്നുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ക്യാറ്റ് ഫിഷ് എന്ന് പറയില്ലേ, ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ വരാലാണോ, വരാലാന്ന് തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ ഫ്രഷ് ആയിട്ട് അവിടെ കണ്ടിട്ട് ഞാൻ അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കും അവർക്ക് ഏതാ വേണ്ടത്, ഏത് സൈസാണ് വേണ്ടതെന്നൊക്കെ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ സൈഡിൽ അവരിട്ടിട്ടുണ്ടാവും, ഓരോന്നിൻ്റെ വില നിങ്ങൾക്ക് കാണാം. സ്ക്വിഡും കൂന്തൽ, കൂന്തലൊക്കെ ഉണ്ട്. പക്ഷെ കൂന്തൽ ഞാൻ തൊട്ടു നോക്കിയപ്പോൾ ശരിക്കും ഫ്രീസറിന് എടുത്ത് വെച്ച പോലെ കാണുമ്പോൾ ഫ്രഷാണെന്ന് തോന്നും. പക്ഷെ അത് അനങ്ങണില്ലായിരുന്നു, അതിങ്ങനെ ഐസ് പോലെ ഇരിക്കുകയായിരുന്നു. സോ അവർ ഫ്രീസ് ചെയ്ത സാധനം ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഐസ് അതിൻ്റെ പുറത്തിട്ടേക്ക്. അപ്പോൾ അതത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എത്രത്തോളം ഫ്രഷാണ് അവിടെ ഉള്ളതെന്നുള്ളത്. ഇത് വലിയ ക്രാബ് ഇങ്ങനെയുള്ളതാകുമ്പോൾ നമുക്കറിയാം വെള്ളത്തിലാണല്ലോ, ഇത് ലൈവ് ആണല്ലോ. അപ്പോൾ ഇച്ചിരി വില എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത് ഞാൻ ഒരു ക്യാറ്റ് ഫിഷ് മേടിക്കാം കേട്ടോ. ഞാൻ അയാളടുത്ത് അത് പിടിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ അയാളത് പിടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എനിക്ക് തരും. അപ്പം അതാകുമ്പോൾ നമുക്ക് ഫ്രഷ് ഫ്രഷ് തന്നെയാണെന്നുള്ള ധൈര്യത്തിൽ വാങ്ങിക്കാം കേട്ടോ. യൂഷ്വലി ഫ്രഷ് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല വില ഉണ്ടാവും. ക്യാറ്റ് ഫിഷിന് നോർമലി ഉള്ളതിനേക്കാളും വിലയാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിക്കും കേട്ടോ. ഇത് $5 per pound. അപ്പം ഞാൻ കാണിച്ചു കൊടുക്കും, എനിക്കൊരു വലിയത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയതിനെ പിടിക്കാൻ പോവുകയാണ് അയാൾ. അപ്പം അങ്ങനെ പിടിച്ചു. പിന്നെ ഗോൾഡൻ പോംഫ്രിഡ്, പോംഫ്രിഡൊക്കെയാണ് അവിടെ ഒരു ഹൈ എൻഡ് ടൈപ്പ് ഓഫ് ഫിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഫിഷാണ് കേട്ടോ, ഫ്രോസൺ സെഷൻ മൊത്തം ഫിഷാണ്. പക്ഷേ ഫ്രോസൺ ഫിഷ് നമുക്ക് എല്ലാം ഒന്നും വാങ്ങിച്ചാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പം അത് കാരണം ഇതൊരു എപ്പിസോഡായിട്ട് ചെയ്യാൻ തന്നെയുണ്ട്. അപ്പം ഞാനിപ്പോൾ എക്സ്പേർട്ടാണ് ഏത് വാങ്ങിച്ച് ട്രൈ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. പൊംപാനോ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റെക്കമെൻഡേഷൻ. അപ്പോൾ പൊംപാനോ കാണുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് വെറുതെ ഒരു ഫ്രോസൺ ഫിഷ് ഞാൻ കണ്ടിട്ട് വാങ്ങിച്ചാണ്, മിൽക്ക് ഫിഷ് എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതൊന്നും മേടിച്ചേക്കരുത് അബദ്ധത്തിൽ പോലും. എൻ്റെ ക്യാറ്റ് ഫിഷ് അയാൾ കട്ട് ചെയ്ത്, ഇപ്പം നമ്മൾ ഫ്രഷ് പിടിച്ചില്ലേ, അയാളത് കട്ട് ചെയ്ത് റെഡിയാക്കി തരുന്നുണ്ട്. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് തരും. ഇത് നമ്മുടെ നല്ല ചെമ്പല്ലി അല്ലെങ്കിൽ ഇതിനെന്താ പറയണേ, പേര് ഞാൻ മറന്നുപോയി. അപ്പം എന്താ പറയണേ, ചെമ്പല്ലി ഈ റെഡ് മീനിന് എന്താ പറയുക, കിളിമീൻ അല്ലേ. ആ അതിൻ്റെ വില കണ്ടോ നിങ്ങൾ, $9 per pound. ചിലതൊക്കെ ഇപ്പം മത്തിയൊക്കെ കിട്ടുമോ, ചെറിയ സ്മോൾ സാർഡിൻ ഒരു ഫുൾ പാക്കറ്റ് ഒരു 500 grams ഒക്കെ ഒരു പാക്കറ്റിന് $2-3 കിട്ടും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അത് ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇത് നേരത്തെ നമ്മൾ കണ്ട കൂന്തലില്ലേ, കൂന്തലിൻ്റെ ഇങ്ങനെ സ്ക്വിഡ് റിങ്സ് റിങ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്തതാണ്. അത് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് ഞാൻ കാണുന്നത് കാണിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ നത്തോലി പോലത്തെ ഒരു സാധനമാണ്, ചെറിയ ചെറിയ കുഞ്ഞു 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 സാധനം. പക്ഷെ നത്തോലിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഇല്ല, ഇത് സ്മില്ലറ്റ് പോലെ ഇരിക്കും. പിന്നെ ഇവിടെ എന്താണുള്ളത്, ഇത് അയലയാണ്. അയല പല ടൈപ്പ് ഓഫ് ഇന്ത്യൻ മാക്രലും ഉണ്ടാവും. ഇന്ത്യൻ മാക്രലിനും ഏകദേശം ഒരു $3 നമുക്കൊരു 4-5 കിട്ടും. $3-3.5 ആയിരിക്കും, മാക്സിമം $4. ഫിഷിൻ്റെ സെഷനൊക്കെ വേണമെങ്കിൽ ഞാൻ വേറൊരു വലിയ ഏഷ്യൻ സ്റ്റോറിൽ പോകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതേ ഞാൻ പറഞ്ഞതുപോലെ ഈ ഷ്രെഡഡ് കോക്കനട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കിട്ടും, ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഡിഫ്രീസ് ചെയ്തെടുക്കാം. പക്ഷേ ഇത് $5 കേട്ടോ, ഒരു 340 grams ഒരു പാക്കറ്റിന്. പിന്നെ അതുപോലെ ഇവിടെ ബനാന ലീവ്സ്, ഇതുപോലെ ഫ്രോസൺ ബനാന ലീവ്സ്, മിക്കവാറും എല്ലാ ഏഷ്യൻ സ്റ്റോറിലും ഞാനിത് കണ്ടിട്ടുണ്ട്.
അപ്പം നമുക്ക് ഇലയടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യും. നമ്മൾ പണ്ടൊരു എന്താ പറയുക പൊതിച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇലയിൽ വെച്ചിട്ട് തന്നെ. പക്ഷേ അത് കീറിപ്പോവും, കാര്യം അത് ഫ്രോസൺ അല്ലേ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ മാത്രമേ വലിയതായിട്ട് കിട്ടുള്ളൂ. പക്ഷേ ഇലയടയൊക്കെ ഉണ്ടാക്കാനായിട്ട് അത് പെർഫെക്റ്റാണ്. പിന്നെ ഇത് കണ്ടിട്ട് ഞാനൊരു ഇലയട പോലത്തെ നമ്മൾ കുമ്പിളപ്പം ഇല്ലേ അതുപോലെ തോന്നി. പക്ഷേ ഇതല്ല, ഇത് പോർക്ക് ഡംപ്ലിംഗ് ആണ്. ഡംപ്ലിംഗ് അല്ല, പോർക്ക് വെച്ചിട്ടുള്ള എന്തോ സാധനമാണ്. പിന്നെ അത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഫ്രീസർ സെഷൻ. പിന്നെ സാധാരണ ഫ്രീസർ സെഷനിൽ കിട്ടുന്ന ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഞാൻ നോക്കാറില്ല. ഏഷ്യൻ സ്റ്റോറിൽ മെയിനായിട്ട് നമ്മൾ വരുന്നത് ഈ പച്ചക്കറിയും ഫ്രൂട്ട്സും കുറച്ച് ഫിഷും നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കൂടാതെ ഇതുപോലെ ക്യാൻഡ് ആയിട്ടുള്ള ഐറ്റംസും പിന്നെ ദാൽ ഐറ്റംസും അതൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ത്യൻ മസാലയുടെ ഒരു ചെറിയൊരു സെഷൻ ഉണ്ടാവും സാധാരണ എല്ലാ ഏഷ്യൻ സ്റ്റോറിലും. ഇത് ഞാൻ പറഞ്ഞ പോലെ നോർത്ത് ഓഫ് ടൊറൻറ്റോ ആണ്, അതായത് ന്യൂ മാർക്കറ്റിന് അടുത്തായത് കാരണം അധികം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കൊന്നും ഇവിടുത്തെ ഏഷ്യൻ സ്റ്റോറിൽ വളരെ ചെറിയൊരു സെഷനിൽ മാത്രം കുറച്ച് ഇന്ത്യൻ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതും ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ അരിയുടെ ഒക്കെ സെഷനാണ്. നമുക്ക് നേരെ ഇന്ത്യൻ സെഷനിലോട്ട് പോകാം. ആ ഇതാണ് ഇന്ത്യൻ സെഷൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കിട്ടുക എന്ന് കാണിക്കാം. അതായത് നമ്മളെ ദേസി ഘീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താണല്ലേ മസാലകൾ കാണുമായിരിക്കും, കാണുമായിരിക്കുന്നല്ല, കുറച്ച് മസാലകൾ, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ജീരകം അങ്ങനെയുള്ള എല്ലാ സ്പൈസസൊക്കെ ഉണ്ട്. അപ്പോൾ വിലയും നിങ്ങൾക്ക് കാണാം, ഒരു $3 ഈ ഒരു പാക്കറ്റിന്. സൈക്ക അതൊരു ഇന്ത്യൻ ബ്രാൻഡാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത്രയും പാക്കറ്റ് ഏലക്കയില്ലേ, ഇതിന് നമുക്ക് $10 കേട്ടോ. $10 എന്ന് പറഞ്ഞാൽ അറിയാലോ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് ഇവിടെ ഗരം മസാലാസിന്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട സാധനം എന്ന് പറയുന്നത് ഗരം മസാലാസാണ് കേട്ടോ. ഏലക്കൊക്കെ $10 ചെറിയ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കത്തിയാണ്. മെയിനായിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല ഇതൊക്കെയാണ് ഞാൻ നാട്ടിൽ നിന്ന് എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കാറ് കേട്ടോ. ഇതുപോലെയുള്ള പാക്കറ്റിലുള്ള നമുക്ക് കിച്ചൺ ട്രഷർ അങ്ങനെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള മസാലയൊക്കെ ചില ഏഷ്യൻ സ്റ്റോറിലൊക്കെ പോയാൽ നമുക്ക് കിട്ടും. മിക്കവാറും ഏഷ്യൻ സ്റ്റോറിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിൽ പോയാലും നമുക്കത് കിട്ടും. പക്ഷേ മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണ്, എസ്പെഷ്യലി ഗരം മസാലാസ് അതിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നി. സോ പിന്നെ നമ്മളിത് സൂഷി സെഷനിലോട്ട് വന്നു. അവിടെ ഒരു ചെറിയ അവർ അവിടെ തന്നെ ഇൻസൈഡ് ദ കിച്ചണിൽ ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വെളിയിൽ വെക്കും. അപ്പം നമ്മൾ പോയിട്ട് ഒരു പാക്കറ്റ് സൂഷിയും കൂടി എടുത്തു. ഈ ഒരു ബോക്സിന് $10 കേട്ടോ. സൂഷിയും സാഷമ്യും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ബോക്സ് ആയിരുന്നു. അപ്പം അതും കൂടി മേടിക്കാൻ വെച്ചു. അപ്പം നമ്മൾ ഈ ഏഷ്യൻ സ്റ്റോർസിൽ മിക്കവാറും വരുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പാല്, മുട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകിൽ കോസ്കോലോ അല്ലെങ്കിൽ വാൾമാർട്ട് അല്ലെങ്കിൽ നൂഫ്രിൽസ് അങ്ങനത്തെ സ്റ്റോർസിൽ നിന്നായിരിക്കും വാങ്ങിക്കുക. അതുപോലെ തന്നെ ചിക്കൻ ഐറ്റംസും, ചിക്കൻ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഏഷ്യൻ സ്റ്റോർസിൽ നിന്ന് വാങ്ങിച്ചിട്ട്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ്. അവരെന്താണ് ആ ചിക്കനിൽ ചെയ്യണമെന്നറിയില്ല, ഭയങ്കര വ്യത്യാസമാണ്. നമ്മളൊരു കോസ്കോയിൽ നിന്ന് ചിക്കൻ വാങ്ങിച്ച് കഴിക്കുന്നതും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ടേക്കണം. പിന്നെ ഈ ഹൈലാൻഡ് ഫാംസിലും നല്ലതായിട്ട് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ഫാംസിൽ പോയിട്ട് അത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും ഫാംസിൽ പോയി നമ്മൾ ഡയറക്ട്ലി ഹൈലാൻഡ് ഫാം പോലത്തെ സ്റ്റോറിൽ എനിക്കൊന്നും അത് ഫാമിൽ നിന്ന് അവർ നേരെ പോയി വിൽക്കുക അല്ലേ. ഇമ്പോർട്ടഡ് സാധനങ്ങൾ കുറവായിരിക്കും ചിലപ്പോൾ അവിടെ. പക്ഷെ ഇവിടുത്തെ ഞാൻ പറയില്ലേ, നമുക്കിപ്പോൾ കറി ലീവ്സ് വേണം, അല്ലെങ്കിൽ നമ്മുടെ നാടൻ കുറച്ച് കാര്യങ്ങൾ, കുമ്പളങ്ങ, മത്തങ്ങ, തേങ്ങ, പിന്നെ മീൻ. വേറൊരു കാര്യം മീനും, നമുക്കിപ്പം മറ്റുള്ള സ്റ്റോറുകളിൽ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ വാൾമാർട്ടിലൊക്കെ ഉണ്ട് ഫ്രോസൺ ആയിട്ട് മീനുകളുണ്ട്. പക്ഷേ ഇതുപോലെ ഫ്രഷ് നമുക്കിങ്ങനെ പിടിച്ചു തരുന്ന പരിപാടികളൊന്നും അവിടെ ഇല്ല. ഇവിടെ വളരെ മിനിമലായിട്ടുള്ള ഇന്ത്യൻ മസാലാസും ഇന്ത്യൻ സാധനങ്ങളും ഒക്കെ ഈ പരിസരത്ത്, അതായത് നമ്മൾ നിൽക്കുന്നത് ഒരു ന്യൂ മാർക്കറ്റ് അറോറ ആ പരിസരമാണ്, അവിടെയൊക്കെ ഇങ്ങനെ ഒരു മിനിമൽ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്ന ഏഷ്യൻ സ്റ്റോർ മാത്രമേ ഉള്ളൂ. അറോറയിൽ ഇതുവരെ നല്ല ന്യൂ മാർക്കറ്റിൽ കാണുമായിരിക്കും, അറിയില്ല. പക്ഷേ ന്യൂ മാർക്കറ്റ് ഇവൻ കുറച്ചും കൂടി പോകണം. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഏകദേശം സംഭവങ്ങളുടെ ഒരു കാര്യ ഗൗരവമൊക്കെ മനസ്സിലായില്ലേ, ഏകദേശം എത്രയാണ് ഇവിടെ ഗ്രോസറിക്ക് ചിലവ് വരുന്നത്. ഓരോന്നിൻ്റെയും വില ഞാൻ കാണിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ് ആൻഡ് ലെറ്റ് മീ നോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് കാണാം അല്ലേ. അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ.